മദ്യ വിതരണത്തിന് ബദലുമായി ബെവ്കോ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മദ്യ വിൽപ്പന കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം മദ്യ വിതരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബദൽ സംവിധാനവുമായി ബെവ്കോ ക്യുആർ കോഡ് സ്കാനിംഗിന് പകരം ആപ്പിൽ ബുക്ക് ചെയ്തവരുടെ പട്ടിക ഔട്ട്ലെറ്റുകൾക്ക് നൽകും ഈ പട്ടിക നോക്കി ബുക്ക് ചെയ്തവർക്ക് മദ്യം നൽകും പലയിടങ്ങളിലും ക്യുആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയാത്തതിനാൽ മദ്യ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഉള്ളതിനാലാണ് താൽക്കാലികമായ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത് ബുക്കിംഗിനുള്ള ബെവ്ക്യൂ ആപ്പ് തകരാറിലായതടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് ദിവസങ്ങളിലും മദ്യവിൽപ്പന പലയിടങ്ങളിലും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് ഇതിനിടെ ബെവ്ക്യൂ ആപ്പിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഭൂരിഭാഗവും പരിഹരിച്ചെന്ന് ആപ്പ് നിർമ്മിച്ച ഫെയർ കോഡ് കമ്പനി അവകാശപ്പെടുന്നു ആപ്പ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള പാലക്കാട് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ബാറുകളിലെ മദ്യവിൽപ്പന മദ്യം വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മിക്ക സ്ഥലങ്ങളിലും സാമൂഹിക അകലമില്ല മാസ്ക് ധരിക്കാത്തവരും നിരവധിയാണ് കൂട്ടം കൂടി നിൽക്കുന്നവരെ നിയന്ത്രിക്കാനും ആരുമില്ല പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കെയാണ് നിയമലംഘനം തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യം ആലപ്പുഴ തുറവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജാമ്യം കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയത് മറച്ചുവെച്ചാണ് പ്രതി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയത് അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതിയായ സഫർ ഷായ്ക്ക് സൌപാധിക ജാമ്യം നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം കുറ്റപത്രം സമർപ്പിക്കാനായില്ലെന്ന് പ്രോസിക്യൂഷനും ഏറ്റുപറഞ്ഞു ഇതിനെ തുടർന്ന് കോടതി ജാമ്യം നൽകുകയായിരുന്നു ഗുരുതരമായ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിമർശിക്കുകയും ചെയ്തു പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കഴിഞ്ഞ ജനുവരി 7 എറണാകുളം സ്വദേശിയായ പെൺകുട്ടിയെ സഫർ കൊലപ്പെടുത്തി വാൽപ്പാറയിലെ കാട്ടിൽ ഉപേക്ഷിച്ചത് ജനുവരി 8 സഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഏപ്രിൽ 1 വിചാരണ കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യം പ്രതിഭാഗവും പ്രോസിക്യൂഷനും കോടതിയിൽ മറച്ചുവെച്ചാണ് പ്രതിക്ക് ജാമ്യം നേടി കൊടുത്തത് നിയന്ത്രണം ലംഘിച്ച് അഭിമുഖം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കോവിഡ് നിയന്ത്രണം ലംഘിച്ച് നഴ്സുമാരുടെ അഭിമുഖം 1000-ൽ അധികം നഴ്സുമാരാണ് സാമൂഹിക അകലം പോലും പാലിക്കാതെ അഭിമുഖത്തിനായി എത്തിയത് ഇതോടെ അഭിമുഖം നിർത്തിവെക്കാൻ കോട്ടയം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി റോഡിലേക്കും ക്യൂ നീണ്ടതോടെ സ്ഥലത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് കോട്ടയത്തെ കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി ഇപ്പോൾ രോഗികളില്ലെന്നാണ് വിവരം ആശുപത്രി വികസന സമിതിയാണ് 21 താൽക്കാലിക നഴ്സുമാർക്കായി അഭിമുഖം നടത്താൻ തീരുമാനിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിലും അധികം പേർ എത്തിയതാണ് പ്രശ്നമായതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അഭിമുഖം നിർത്തിവച്ചതായി DMO അറിയിച്ചിട്ടുണ്ട് അഭിമുഖത്തിനായി പ്രത്യേക ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 2 ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന് ഇന്ന് 1 വയസ്സ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഓൺലൈനായി നടത്താനാണ് BJP തീരുമാനം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും 1-ാം വാർഷികമായ ഇന്ന് 1000 ഓൺലൈൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും രാജ്യവ്യാപകമായി 500 ഓൺലൈൻ റാലികളും വെർച്വൽ സമ്മേളനങ്ങളും നടത്തും വൈകിട്ട് 4 ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഫേസ്ബുക്ക് ലൈവിലൂടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित സ്വാശ്രയ ഇന്ത്യ പദ്ധതി വിവരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കത്ത് രാജ്യത്തെ 10 കോടി കുടുംബങ്ങൾക്കിടയിൽ വിതരണം ചെയ്താണ് 2-ാം മോദി സർക്കാർ 1-ാം വർഷം ആഘോഷിക്കുന്നത് കോവിഡിനെതിരായ യുദ്ധം നീണ്ടു നിൽക്കുന്നതെന്നും ഇപ്പോഴത്തെ തിരിച്ചടി ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ പാടില്ലെന്നുമാണ് കത്തിലൂടെ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം നിരവധി പേർ ഈ പ്രതിസന്ധിയിൽ ക്ലേശം സഹിച്ചു തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരും ബുദ്ധിമുട്ടി ജനങ്ങളുടെ ആത്മവിശ്വാസവും ക്ഷമയും ഇന്ത്യയെ സഹായിച്ചെന്നും പ്രധാനമന്ത്രി കത്തിൽ കുറിച്ചിട്ടുണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളും മുന്നിലെ പ്രതിസന്ധികളും കത്തിലുണ്ട് ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്ന 2-ാം മോദി സർക്കാരിന്റെ തുടർഭരണത്തിൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഫലം നിർണായകമാകും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ ലക്ഷ്യം കോവിഡ് ലോകത്തെയും രാജ്യത്തെയും പ്രതിസന്ധിയിലാക്കുമ്പോൾ രോഗപ്രതിരോധ നീക്കങ്ങളുടെ വിജയം പ്രധാനമന്ത്രി മോദിക്ക് മുന്നോട്ടുള്ള പാതയിൽ പ്രധാനമാണ് സാമ്പത്തിക രംഗം ആടിയുലയുമ്പോൾ പ്രതിസന്ധി മറികടക്കാൻ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾക്ക് നിയമ ഭേദഗതിയും അനിവാര്യമാണ് ഇതിനുള്ള പിന്തുണ പാർലമെന്റിൽ ഉറപ്പിക്കണം തൊഴിലാളികളുടെ മടക്കത്തിന്റെ കാഴ്ച ഏൽപ്പിച്ച ആഘാതത്തിനൊപ്പം വ്യാപകമായ തൊഴിൽ നഷ്ടവും സർക്കാരിനെ വരും നാളുകളിൽ ഉലയ്ക്കും ജമ്മുകാശ്മീരിൽ സ്ഥിതി സാധാരണ നിലയിൽ കൊണ്ടുവരണം പൗരത്വ നിയമ ഭേദഗതിയിലും രജിസ്റ്ററിലും സമവായം ഉണ്ടാക്കണം അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കണം
ഇതിനൊപ്പം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഒഴിവാക്കുക എന്ന കടമ്പയും മോദിയെ കോവിഡ് അനന്തരം കാത്തിരിക്കുന്നുണ്ട്. 2014 സമാനമായി മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് NDA 2019 May 30 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയത്. BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി. 545 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളാണ് BJPക്ക് മാത്രം കിട്ടിയത്. ഘടകകക്ഷികളുടെ സീറ്റുകളും ചേർത്താൽ അത് 353 ആകും. ന്യൂസ് ഡെസ്ക്, കൗമുദി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.